സത്രമേർ സ്ട്രിപ്പിൽ ഇന്ന് വിമാനം ഇറക്കിയേക്കും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്ന് തന്നെ വിമാനം ഇറക്കാനാണ് ശ്രമം മുൻപ് രണ്ട് തവണ വിമാനം ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നിരുന്നില്ല തടസ്സമായി നിന്ന് മണ്ടിട്ട നീക്കിയതിനെ തുടർന്നാണ് വീണ്ടും വിമാനം ഇറക്കാൻ തീരുമാനിച്ചത് വിവരങ്ങളുമായി കെ വി സന്തോഷ് കുമാർ ചേരുകയാണ് സന്തോഷ് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീക്കിയാണ് ഇത്തവണ വിമാനം ഇറക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴത്തേക്കാണ് ഇത് ഉണ്ടാവുക നിലവിൽ കാലാവസ്ഥ അനുകൂലമാണോ ആ ജൂലിയറ്റ് നിലവിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ കാണുന്ന റൺവേയിലാണ് വിമാനം ഇറക്കേണ്ടത് കഴിഞ്ഞ രണ്ട് തവണ അതായത് ഏപ്രിൽ മാസത്തിൽ ഇവിടെ വിമാനം ഇറക്കാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു അന്ന് ഈ ഈ റൺവേയുടെ ഈ ഭാഗത്തുള്ള ഒരു മൺതിട്ട തടസ്സമായതിനെ തുടർന്നാണ് ഇറക്കാൻ പറ്റാതിരുന്നത് ഇതിന് ശേഷം ആ മൺത്തിട്ടയുടെ കുറച്ച് ഭാഗം നീക്കിയ ശേഷം ജൂൺ മാസത്തിൽ വീണ്ടും വിമാനം ഇറക്കാനായിട്ട് ശ്രമം നടത്തി അന്ന് പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു മൂടൽമഞ്ഞ് കാരണം റൺവേ വ്യക്തമായി കാണാൻ കഴിയാത്തതിനാലാണ് വിമാനം ഇറക്കാൻ കഴിയാതെ വന്നത് അറുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലുള്ള റൺവേ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ റൺവേയുടെ ഇപ്പോൾ തടസ്സമായി നിന്നിരുന്ന മൺതിട്ട ഏതാണ്ട് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ വിമാനം ഇറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുമാണ് വിമാനം വരേണ്ടത് വൈറസ് എസ് ഡബ്ല്യു രണ്ട് വിമാനങ്ങൾ എൻ സി സിക്കായി നേരത്തെ തന്നെ പ്രതിരോധ വകുപ്പ് അനുവദിച്ചിരുന്നു എൻ സി സി കേഡറ്റുകൾക്ക് പരിശീലനത്തിനായിട്ടാണ് ഇവിടെ ഈ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഓരോ വർഷവും ആയിരം കുട്ടികൾക്ക് പരിശീലന പറക്കൽ നടത്താനുള്ള സൗകര്യങ്ങളാണ് എൻ സി സി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ ഇവിടെ വിമാനം ഇറക്കാൻ തീരുമാനിച്ചത് വൈറസ് എസ് ഡബ്ല്യു എയ് എയ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനം കൊച്ചിയിൽ നിന്നും ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ക്ലിയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പറന്നു വരും നിലവിലെ സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലമാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ളത് എന്തായാലും കുറച്ച് സമയം കൂടെ വെയിറ്റ് സാധാരണഗതിയിൽ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മൂടൽ മഞ്ഞ് വന്ന് കയറാവുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ കാലാവസ്ഥ കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവിടേക്ക് അവിടെ നിന്നും വിമാനം പുറപ്പെടുക ആ പുറപ്പെടുത്തുന്നു വിമാനം ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും ലാൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇവിടെ നിന്ന് തന്നെ വീണ്ടും പറന്ന് കൊച്ചിയിലേക്ക് പോകും ആ രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എൻ സി സി എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെയും മിനിയാന്നുമായി എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയ പരിശീലന പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിരുന്നു അതോടൊപ്പം തന്നെ എയർവിംഗ് എൻ സി സിയുടെ എയർവിംഗ് കെഡറ്റുകളും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവർക്ക് ഈ ഇവിടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ നോക്കുന്നതിനും അതുപോലെ തന്നെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനും ഒക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒപ്പം പീരമയുടെ എം എൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടെ ഈ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എൻ സി സി കെഡറ്റുകളുടെ പരിശീലനത്തിനൊപ്പം അപ്പം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദൂരങ്ങൾ മഴക്കാലത്ത് പ്രകൃതി ദൂരങ്ങൾ ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചെറിയ വിമാനങ്ങളോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളോ ഒക്കെ ഇറക്കാനുള്ള സൗകര്യവും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടറും ഇത് കത്ത് നൽകിയിരുന്നു പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് എയർ സിപ്പ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നതിന്റെ നിർമ്മാണം പൂർത്തിയായി മാസങ്ങളായിരുന്നു എങ്കിലും ഈ നിന്നിരുന്ന മൺതിട്ടയായിരുന്നു പ്രധാനമായും ഇവിടെ ഇറക്കുന്നതിന് തടസ്സമായിരുന്നു അതായത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി വിമാനം ഈ റൺവേയിൽ ഇറക്കാൻ കഴിയുമായിരുന്നു എന്നാൽ പരിശീലനം എത്തുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റൺവേയുടെ ഒരു ഭാഗത്തുണ്ടായാലും മൺതിയുടെ കൂടെ മാറ്റിയാൽ മാത്രമേ സുരക്ഷിതമായി ഇറക്കാൻ കഴിയുകയുള്ളൂ എന്ന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും ഇടുക്കി സത്രം സ്ട്രിപ്പിൽ നിന്ന് വിമാനം ഇറക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കെ വി സന്തോഷ് കുമാർ